അപ്പൊ 32,271 വീടിന് തുച്ഛമായ 72,000 വെച്ച് തന്നിട്ട് പറയുകയാണ് എല്ലാ വീടിന്റെ ചുമരിലും എഴുതി വെക്കണം PMAY. വെച്ചാൽ മാത്രം പോരാ, ഒരു ചിത്രം കൂടി വെക്കണം. ആരുടെ? പ്രധാനമന്ത്രിയുടെ. കേരളം മറുപടി കൊടുത്തു കേന്ദ്ര സർക്കാരിന്. മന്ത്രി എന്ന നിലയിൽ ഞാനൊരു മറുപടി അയച്ചിട്ടുണ്ട്. നിങ്ങൾ 72,000 തരുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 4,00,000. കൂടുതൽ തുക അനുവദിക്കുന്നത് കേരളമാണ്. എന്നിട്ടും ഞങ്ങൾ ഇന്ന് വരെ 481,000 വീടുകളുടെ ചുമരിലൊന്നും ലൈഫ് എന്നോ എഴുതി വെച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ചിത്രവും വെച്ചിട്ടില്ല. കാരണം മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് തലചായ്ക്കാൻ ഒരിടം കൊടുത്ത ഗവൺമെന്റ് ഒന്നും രണ്ടുമല്ല 356,108 പേർക്ക്, അവർക്ക് വീട് കൊടുത്തത് ഈ ഗവൺമെന്റാണ്. 125,000 വീടുകൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 125,000 വീടുകൾ. മധുസൂദനൻ നായരുടെ പ്രസിദ്ധമായിട്ടുള്ള കവിത, ഒരു ചലച്ചിത്ര ഗാനമായി മാറിയ കവിതയിൽ പറയുന്നുണ്ട്, ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിത പീലി തന്നു എന്ന്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിത പീലി തന്നു എന്ന് പറഞ്ഞതുപോലെ 481,000 പേർക്ക് നിറമുള്ള ജീവിത പീലി കൊടുത്ത, തലചായ്ക്കാൻ ഒരിടം കൊടുത്ത, സുരക്ഷിതരായി കഴിയാൻ ഒരു താവളമൊരുക്കി കൊടുത്ത ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എത്രയാണ് നാം വീട് വെക്കാൻ കൊടുക്കുന്നത്? 400,000 രൂപ. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഇന്ത്യയിൽ കേരളം കൊടുക്കുന്നതിന്റെ പകുതി തുകയെങ്കിലും കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് പറയാൻ കഴിയുമോ? 400,000 രൂപ എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എന്ന് കൂടി അറിയണം. കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തിൽ കൊടുക്കുന്നത് 72,000 രൂപ, വെറും 72,000 രൂപ. 72,000 രൂപയ്ക്ക് ഒരു ശൗചാലയം നിർമ്മിക്കാൻ തികയുമോ? 72,000 രൂപ മാത്രം വീട് വെക്കാൻ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. അവർ നമുക്കെല്ലാം ഒരു കത്തയച്ചു, നിർബന്ധമാണ് ഇക്കാര്യം ചെയ്തിരിക്കണം. എന്താണ്? അവർ തരുന്ന 72,000 രൂപ അതെല്ലാ വീടിനുണ്ടോ? ഇല്ല. 32,171 വീടിനാണ് കേന്ദ്രം 72,000 രൂപ വെച്ച് തന്നത്. നമ്മൾ കൊടുത്തതോ 481,000 പേർക്ക്. അപ്പൊ 32,171 വീടിന് തുച്ഛമായ 72,000 വെച്ച് തന്നിട്ട് പറയുകയാണ് എല്ലാ വീടിന്റെ ചുമരിലും എഴുതി വെക്കണം PMAY. വെച്ചാൽ മാത്രം പോരാ, ഒരു ചിത്രം കൂടി വെക്കണം. ആരുടെ? പ്രധാനമന്ത്രിയുടെ. കേരളം മറുപടി കൊടുത്തു കേന്ദ്ര സർക്കാരിന്. മന്ത്രി എന്ന നിലയിൽ ഞാനൊരു മറുപടി അയച്ചിട്ടുണ്ട്, നിങ്ങൾ 72,000 തരുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 400,000. കൂടുതൽ തുക അനുവദിക്കുന്നത് കേരളമാണ്. എന്നിട്ടും ഞങ്ങൾ ഇന്ന് വരെ 481,000 വീടുകളുടെ ചുമരിലൊന്നും ലൈഫ് എന്നോ എഴുതി വെച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ചിത്രവും വെച്ചിട്ടില്ല. കാരണം മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. വീട് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഔദാര്യം, ഞങ്ങൾ നൽകുന്ന ഒരു ഉപഹാരം, അങ്ങനെയല്ല സർക്കാർ കാണുന്നത്. ഈ നാട്ടിലെ വീടില്ലാത്ത മനുഷ്യരുടെ അവകാശം, ആ അവകാശം സാധ്യമാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. ഞങ്ങളുടെ ഔദാര്യമല്ല, അതാണ് സമീപനം. അതുകൊണ്ട് വീടിന് മുകളിൽ ദയവ് ചെയ്ത് ചാപ്പ കുത്തരുത്, നിങ്ങൾ പുനഃപരിശോധിക്കണം എന്ന് കത്തയച്ചിരിക്കുകയാണ്. വീടിന് മുകളിൽ ചാപ്പ കുത്തിയാൽ ആ മനുഷ്യരുടെ ആത്മാഭിമാനം, ആ മനുഷ്യരുടെ അന്തസ്സ്, അവിടെ കഴിയുന്ന കുട്ടികളുടെ ആത്മാഭിമാനം, അതിനെയെല്ലാം അത് മുറിവേൽപ്പിക്കും. ഭരണഘടനയുടെ Article 21 റൈറ്റ് ടു ലൈഫ് എന്നാണ് പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമാണ് എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിനെതിരാണ് വീടിന്റെ എല്ലാം മുന്നിൽ ഇത് സർക്കാർ ഔദാര്യത്തോടെ തന്നത് എന്ന് ചാപ്പ കുത്തുന്നത്. 400,000 നമ്മൾ കൊടുക്കുമ്പോൾ പട്ടികവർഗക്കാർക്ക്, ആദിവാസികൾക്ക് കൊടുക്കുന്നത് 600,000 എന്നും ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് 400,000 വീടിന് കൊടുക്കുന്നത്? എവിടെയാണ് ആദിവാസികൾക്ക് 600,000 കൊടുക്കുന്നത്? ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ?